സദ്ദാം ഹുസൈന് വധശിക്ഷ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ഏത് രീതിയിലാണോ അമേരിക്ക ഇപ്പം ഇറാഖിലേക്ക് ഈ അധിനിവേശം നടത്തിക്കൊണ്ട് ചെയ്ത തെറ്റൊന്നും സദ്ദാം ഹുസൈൻ ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ ഒരു 148 ആളുകളെ കൊന്നു കൂട്ടക്കൊല നടത്തി എന്നുള്ള ഒരു പേര് വെച്ചുകൊണ്ട് സദ്ദാം ഹുസൈനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചെങ്കിൽ ഇന്ന് ജോർജ് ബുഷ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ പ്രസിഡന്റ് ജോർജ് ബുഷ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര പാവങ്ങളായ ജനങ്ങൾ അവിടെയുള്ള ജനങ്ങളെ നിഷ്ഠൂരമായിട്ട് കൊലപ്പെടുത്തിയതിൻ്റെ ഉത്തരവാദി ജോർജ് ബുഷ് അല്ലേ എന്ന് ഞങ്ങൾ തിരിച്ചങ്ങോട്ട് ചോദിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് ഞങ്ങളതിന് ഭയങ്കര പ്രതിഷേധത്തോടു കൂടിയാണ് അതിനെ കാണുന്നത് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ചെയ്യാൻ പാടില്ല ഞങ്ങളെല്ലാം ആ സദ്ദാം ഹുസൈൻ ഒരു ഹൃദയത്തിൽ എന്ന് വെച്ചാൽ വലിയൊരു മനുഷ്യനെന്നുള്ള മഹാ ഒരു സദ്ദാം ഹുസൈൻ എന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങളൊരു വലിയൊരു ഇതുപോലെ ഞങ്ങൾ കാണണേ അത്രയും ഒരു ഇതാണ് സദ്ദാം ബീച്ചിൽ അത്രയും എതിർപ്പുകളാണ് ഞങ്ങളതിൽ സദ്ദാം എന്ന് പറഞ്ഞ മനുഷ്യനോട് ഞങ്ങൾക്ക് അത്രയ്ക്ക് സ്നേഹമുണ്ട് വെല്ലിട്ടോ വെല്ലിട്ടോ ഇട്ടാണ് രംഗുണ്ടാവും ഇട്ടോ ഇത് സദ്ദാം ഇറാഖിനെതിരെ അധിനിവേശ സമയത്ത് സദ്ദാമിനെതിരെ ലോകരാഷ്ട്രങ്ങളുടെ പ്രത്യേകിച്ചിട്ട് അമേരിക്കയുടെ ആ കടന്നാക്രമണം കണ്ടപ്പോൾ സദ്ദാമിനുള്ള ഒരു ജനങ്ങൾക്കുള്ള ഉണ്ടായ ഒരു സ്നേഹത്തിൽ നിന്ന് ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ അന്ന് ഈ പ്രദേശത്തുള്ള ആളുകൾ ഈ പ്രദേശത്തിന് ഒരു സദ്ദാം ബീച്ച് എന്ന് പേരിടുകയായിരുന്നു സദ്ദാമിനോടുള്ള സദ്ദാമിൻ്റെ അമേരിക്കയുടെ അധിനിവേശത്തിനെതിരെ ലോക ജനങ്ങൾ മറ്റും പ്രതികരിക്കുമ്പോൾ ഇവിടുത്തെ ഈ ഗ്രാമീണ ജനത അവർക്ക് ചെയ്യാൻ കഴിയുന്നത് സദ്ദാമിനുള്ള ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ തൻ്റെ പ്രദേശത്തിന് സദ്ദാം ബീച്ച് എന്ന് പേരിട്ടുകൊണ്ട് തന്നെ നാമകരണം ചെയ്തുകൊണ്ട് തന്നെ സദ്ദാമിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയായിരുന്നു